കോട്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി LDFലെ അമ്പിളി സോമനെ തെരഞ്ഞെടുത്തു. വരണാധികാരിയായ കലറ്റുംകര സബ് രജിസ്ട്രാർ ഓഫീസർ AB ഉണ്ണികൃഷ്ണൻ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. 18-ാം വാർഡായ മനക്കുളങ്ങരയിൽ നിന്നും വിജയിച്ച അമ്പിളി വരണാധികാരി മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അമ്പിളി സോമന് 12 വോട്ടും NDAയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ സജിനി സന്തോഷിന് 4 വോട്ടും ലഭിച്ചു. UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന പ്രണില ഗിരീശന് കോവിഡ് പോസിറ്റീവ് ആയതിനാൽ UDF അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. പുതിയ ഭരണസമിതി ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും വിവിധ കക്ഷികളുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കൊടയര ഗ്രാമത്തിൽ പഞ്ചായത്തിനാണ് പുതിയ പ്രസിഡന്റിനെ ലഭിച്ചിരിക്കുകയാണ്. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി അമ്പിളി സോമൻ അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് പഞ്ചായത്തിന്റെ ഉന്നമനത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അതിയായ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അമ്പിളിക്ക് എല്ലാവിധ ആശംസകളും നന്മകളും നേരുകയാണ്. പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് നേതൃത്വം കൊടുത്ത സൗ PR പ്രസാദിന്റെ പ്രവർത്തന തുടർച്ച അദ്ദേഹത്തിന്റെ നേരത്തെ ഇവിടെ മുൻ പ്രസംഗിയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ മുൻകാല പ്രവർത്തനങ്ങൾ അനുഭവ സമ്പത്തൊക്കെ തന്നെ ഈ ഒരു 5 വർഷ കാലയളവിലും നമ്മുടെ ഈ പഞ്ചായത്തിന് സമഗ്രമായിട്ടുള്ള ഒരു വികസനത്തിന് മുതൽക്കൂട്ടായി മാറട്ടെ.